ഹായ് ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും രഞ്ജുസ്മാർട്ടി മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പതിവ് പോലെ വന്നിരിക്കുന്നത് പുതിയൊരു കോഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്താനാണ്. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുന്ന കോഴ്സ് എന്ന് പറയുന്നത് BA സൈക്കോളജി എന്ന് പറയുന്ന കോഴ്സാണ്. പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പം ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ആഗ്രഹമുണ്ടാവും സൈക്കോളജി എന്ന വിഷയത്തിൽ ഒരു കരിയർ ഉണ്ടാക്കിയെടുക്കണമെന്ന്. അപ്പോൾ ഈ സൈക്കോളജിയിൽ ബിരുദം നേടുക, ഡിഗ്രി നേടുക എന്ന് പറയുന്നത് 12-ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു മികച്ച കോഴ്സ് തന്നെയാണ്. ഇപ്പോൾ മനസ്സിൻ്റെ പ്രവർത്തനവും മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനവും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും പെരുമാറ്റം, അതുപോലെ തന്നെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ സമൂഹത്തിലെ ആളുകളുടെ പെരുമാറ്റം എന്നിവയെക്കുറിച്ചൊക്കെയുള്ള ഒരു പഠനമാണ് എന്ത് ഈ സൈക്കോളജി എന്ന് പറയുന്നത്. നിരവധി വിഷയങ്ങളും വ്യത്യസ്ത പാതകളും ഉൾക്കൊള്ളുന്ന വൈവിധ്യമായിട്ടുള്ള ഒരു പഠന മേഖലയാണ് സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മേഖലയിലെ ഏറ്റവും മികച്ച കോഴ്സുകളിലൊന്നാണ് BA സൈക്കോളജി. അപ്പോൾ ഈ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക് പോകുമ്പോൾ ആദ്യമായിട്ട് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചോദ്യം, എത്ര വർഷമായിരിക്കും ഈ കോഴ്സ് എന്നാണ്. അതെ, 3 വർഷമാണ് ഈ കോഴ്സ് നിങ്ങൾ പഠിക്കേണ്ടത്. 3 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പഠിച്ച് പുറത്തിറങ്ങാവുന്നതാണ്. അപ്പോൾ ഈ കോഴ്സ് പഠിക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത്, എലിജിബിലിറ്റി എന്ന് പറയുന്നത്, 12-ാം ക്ലാസ് പാസ്സായിരിക്കണം, അതായത് +2 പാസ്സായിരിക്കണം. അപ്പോൾ +2-ൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 50% മുകളിലോട്ട് മാർക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കോഴ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. മെറിറ്റ് അടിസ്ഥാനത്തിൽ, അതായത് നിങ്ങൾ +2-ലെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുന്നതായിരിക്കും. അപ്പം യോഗ്യത എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് +2-ലെ മാർക്ക് തന്നെയാണ്. ആ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുക. ഇനി കോഴ്സിൻ്റെ ഫീസ് നോക്കുകയാണെങ്കിൽ 42,000 മുതൽ ഒരു 3 ലക്ഷം രൂപ വരെയൊക്കെയാണ് ഫീസ് വരുന്നത്. ഓരോ കോളേജിനനുസരിച്ച് ഫീസിലും വ്യത്യാസം ഉണ്ടാകും. കാരണം നല്ല പേര് കേട്ട കോളേജൊക്കെ ആണെങ്കിൽ അവർ നല്ല ഫീസ് തന്നെ ഈടാക്കും. ഇനി നമുക്ക് ഈ കോഴ്സിൻ്റെ സിലബസിൽ മെയിനായിട്ടുള്ള ടോപ്പിക്കുകൾ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നോക്കാം. ദി സൈക്കോളജിക്കൽ പ്രോസസ്സസ്, സ്റ്റഡി ഓഫ് ബിഹേവിയർ, ഡെവലപ്മെൻറ്റ് സൈക്കോളജി, എഡ്യൂക്കേഷണൽ സൈക്കോളജി, സോഷ്യൽ സൈക്കോളജി, ഇൻഡസ്ട്രീരിയൽ സൈക്കോളജി, സൈക്കോ പാത്തോളജി, ഗൈഡൻസ് ആൻഡ് കൗൺസലിംഗ്, പ്രൊജക്ട് വർക്ക്, ഫീൽഡ് വർക്ക്, ഫോറൻസിക് സൈക്കോളജി, എൻവയോൺമെൻറ്റൽ സൈക്കോളജി, സ്പോർട്സ് സൈക്കോളജി, ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ടോപ്പിക്കുകൾ ഇതിൻ്റെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഫീൽഡ് വർക്കും പ്രൊജക്ട് വർക്കും ഒക്കെ ഉണ്ടാവും. കേരളത്തിന് പുറത്തുള്ള കോളേജുകളിലാണെങ്കിലും മെയിനായിട്ടും എൻട്രൻസ് എക്സാം ഒക്കെ നടത്തിയിട്ടായിരിക്കും അവർ അഡ്മിഷൻ കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കോഴ്സ് ഡിസ്റ്റൻസ് ആയിട്ടും ചെയ്യാം കേട്ടോ. BA സൈക്കോളജി ഒക്കെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്റ്റൻസിലായിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതാകുമ്പോൾ കുറഞ്ഞ ഫീസിലൊക്കെ നിങ്ങൾക്ക് സൈക്കോളജി പഠനം പൂർത്തിയാക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാലുള്ള തൊഴിലവസരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് മേഖലയിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ലഭിക്കും. അതായത് മെൻറ്റൽ ഹെൽത്ത് സെൻറ്റേഴ്സ്, NGOs, റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ്, റിസർച്ച് സെൻറ്റേഴ്സ്, വെൽഫെയർ ഓർഗനൈസേഷൻസ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പ്രിസൺസ്, അഡ്വർടൈസിംഗ് ഇൻഡസ്ട്രി, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, സർവേ ഏജൻസീസ്, ലോ സ്കൂൾ, ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായും കൗൺസിലറായും ഹ്യൂമൻ റിസോഴ്സ് മാനേജറായും ടീച്ചറായും ഒക്കെ നിങ്ങൾക്ക് ജോലി ചെയ്യാം. ഇനി ഈ കോഴ്സ് പഠിക്കാനുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരുവിധം കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റിയിലും BA സൈക്കോളജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ പുറത്ത് പോയിട്ട് പഠിക്കാനാണ് ആഗ്രഹമെങ്കിൽ പുറത്ത് പോയിട്ടും പഠിക്കാവുന്നതാണ്. ലിറ്റിൽ ഫ്ലവർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് ആൻഡ് ഹെൽത്ത്, കാലിക്കറ്റ്; ശ്രീനാരായണ കോളേജ്, ചെമ്പഴന്തി, തിരുവനന്തപുരം; മഹാത്മാഗാന്ധി കോളേജ്, തിരുവനന്തപുരം; യൂണിയൻ ക്രിസ്ത്യൻ കോളേജ്, ആലുവ; അൽഫോൺസ കോളേജ്, തിരുവമ്പാടി. ഇങ്ങനെ ഒരുപാട് കോളേജസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജിലേക്ക് പോയിട്ട് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ കോഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, മനഃശാസ്ത്രമൊക്കെ പഠിക്കാൻ ഇൻട്രസ്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ കോഴ്സ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ കോഴ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. വീണ്ടും കാണുന്നവരെ ബൈ ബൈ.